നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കേരള ദോശ ഉണ്ടാക്കി നോക്കിയാലോ. രണ്ട് തരം ദോശ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഒന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതും ഒന്ന് ഉഴുന്നും പച്ചരി അരച്ചിട്ടുള്ള ദോശ. ആദ്യം നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിൻ്റെ ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. നല്ലോണം ഇത് കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. ഈ ഒരു പാകത്തിലാണ് ഇത് കലക്കിയെടുക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ 1½ കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ദോശ ഇട്ടെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ദോശ ഇട്ടെടുക്കാം. ദോശ ചൂടാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഓരോ കൈയിലും ഇതുപോലെ കോരി വെച്ചിട്ട് ദോശ ഇട്ടെടുക്കാം. നെയ്മലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്ക് ആവശ്യമുള്ള മധുരത്തിൻ്റെ അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യും നെയ്മലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഈ നെയ്യ് എല്ലാ ഭാഗത്തും നാക്കി കൊടുത്തിട്ട് പഞ്ചസാര ഒഴുകി വന്നാൽ ഇത് ചേർത്തെടുക്കുക. ഇനി ബാക്കിയുള്ള ദോശ മാവ് ഇതുപോലെ ദോശ ഇട്ടെടുക്കാം. തലേന്നത്തെ ബാക്കി വന്ന ഉഴുന്നും പച്ചരിയും കൂടി അരച്ചേച്ച ദോശ മാവിൽ കൊണ്ട് ദോശ ഇട്ടെടുക്കാം. ഇനി ഈ ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ടും ദോശ ഇതുപോലെ ചുട്ടെടുക്കാം. നമുക്ക് ഈ 2 ദോശ ഒന്ന് കഴിച്ചു നോക്കാം. എനിക്ക് 2 കഴിച്ച് നോക്കിയാൽ കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ഉഴുന്നും കൂട്ടിയിട്ടുള്ള ദോശക്കാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.